ചേട്ടാ ഒന്ന് നിർത്ത്. ചേട്ടാ പൊയ്ക്കോ. ഓ എടോ, മേൽപ്പടി പ്രതി അല്ല മേപ്പടി പ്രതി. FIR എങ്കിലും അക്ഷര തെറ്റ് കൂടാതെ എഴുതറോ. എന്തിനാ കുട്ടി കരയുന്നേ? നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ മരണപ്പെട്ട രാഖിയുടെ ചേച്ചിയ. തട്ടുകട നന്ദന്റെ പെങ്ങള് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ അവനെ ഇവിടെ നിറക്കാൻ കൊച്ചു വന്നത് ഇപ്പൊ ലോക്കപ്പിൽ കിടക്കുന്ന ഈ കഷണ്ടി ആയിട്ടാ അല്ലേ? എനിക്ക് തെറ്റില്ലല്ലോ. സത്യത്തിൽ എന്താ സാർ സംഭവിച്ചത്? അനിയത്തിയുടെ മരണം അറിഞ്ഞപ്പോ കാമുകനെ കാണാൻ വന്നത് തന്നെ തെറ്റായി പോയി. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയണം. എല്ലാവരെയും ഒഴിവാക്കിയിട്ട് കാമുകൻ തന്ത്രപരമായിട്ട് കൊച്ചിന്റെ അനിയത്തിയെ അവിടെ എത്തിച്ചു. പിന്നെ അവനവന്റെ തനി സ്വഭാവം കൊച്ചിന് കാട്ടിക്കൊടുത്തു. അതിനുശേഷം വെറുതെ കഴുത്ത് പിടിച്ച് അങ്ങ് ഞെരിച്ചു കൊന്നു. പിന്നെ കെട്ടുതൂക്കി തീർന്നു. രാഖി എന്ന പെൺകുട്ടി അവിടെ അവസാനിച്ചു. കൂടപ്പുറപ്പുകളെ കൊലക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ കുറെ എണ്ണത്തെ കയറി പ്രേമിച്ചോളും. സാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാർ. മിണ്ടരുത്. ഈ കരച്ചിൽ അവന് വേണ്ടിയോ നിന്റെ അനിയത്തിക്ക് വേണ്ടിയോ? ഇനി നീ അവന് വേണ്ടി വക്കാലത്ത് പറഞ്ഞ നിന്റെ മുന്നിലിട്ട് അവനെ ഞാൻ തല്ലിച്ചതയ്ക്കും. നീ അവനുമായിട്ടുള്ള പ്രേമനാടകം കൊറേയൊക്കെ ഞാനും അറിഞ്ഞാടി. ഒരുത്തും ബാങ്ക് മാനേജർ, ഒരുത്തി സ്കൂൾ ടീച്ചർ. നീയൊക്കെ കുട്ടികളെ പാപ്പിച്ച അതിന്റെയൊക്കെ ഗതി എന്താ കൂടി? കാണാനായിരിക്കും നിന്ന് കരയുന്നത്. ചെന്ന് കാണ്, രണ്ടാളും കരഞ്ഞു കരഞ്ഞു തീർക്ക്. ചെല്ലടി. എല്ലാവരും നിരപരാധികളാ. എങ്കിലും ഇതിനൊക്കെ ഒരു സുഖമുണ്ട്. എന്താണോ കിടിക്കുന്നെ? എടോ ആദ്യം അക്ഷരത്തിട്ടുള്ളത് എഴുതാൻ പഠിക്കണോ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. എന്താ ഇതൊക്കെ? എന്റെ രാഖി പോയി. എല്ലാവരും സാറിലേക്ക് വിരൽ ചൂണ്ടിയപ്പോ വന്ന് കാണണമെന്ന് തോന്നി. അമ്മച്ചിയും കൊണ്ട് മരണത്തിന് പോയപ്പോ തന്നെ രാഖി വിളിച്ചതാ. അപ്പാക്കുട്ടി മൊബൈൽ അറ്റൻഡ് ചെയ്തെങ്കിലും ഒന്നും സംസാരിക്കാതെ നിന്നു. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചു 12:30 ശേഷം വന്നാ മതിന്ന്. പക്ഷെ അതൊന്നും രാഖി അറിഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞുറപ്പിച്ചിരുന്ന സമയത്ത് രാഖി എത്തി. താക്കോൽ വെച്ചിരിക്കുന്ന സ്ഥലം പറഞ്ഞുകൊടുത്ത് വാതിൽ തുറന്ന് അകത്ത് കയറി ഇരിക്കാനും പറഞ്ഞു. അതിനിടയിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു. ഞാൻ വന്നതിന് ശേഷം നീരജ് വരുന്നേ. അങ്ങനെങ്കിൽ
ഞങ്ങൾ രണ്ടാൾക്ക് മുമ്പേ ആരോട് വന്നു. ആളാ യഥാർത്ഥ പ്രതി. മൊബൈൽ എടുത്തിട്ട് ഒരാൾ മിണ്ടാതെ നിന്നു ഞാൻ പറഞ്ഞല്ലോ. അതൊരു പക്ഷെ നൈനയും ആവാം, ശരത്തും ആവാം. രണ്ടിലാരായാലും ആ സമയത്ത് അവിടേക്ക് എത്തിയത് ശരത്ത് തന്നെയായിരിക്കും. തൽക്കാലം അത് തെളിയിക്കാൻ മാർഗമൊന്നും ഇല്ല രോഹിണി. ഞാൻ വിളിച്ചു വരുത്തി കൊന്നു എന്നുള്ള ആരോപണം നിഷേധിക്കാനും എനിക്ക് പറ്റില്ല. എന്റെ ഭാഗത്ത് പ്രൂവ് ചെയ്യാൻ ഒന്നുമില്ലാതായിപ്പോയി. രാഖിയുടെ ബോഡി കാണുന്നത് വരെ കൂടെ നിന്ന് നീരജ് വരെ തള്ളി പറഞ്ഞു. പക്ഷെ എനിക്കറിയാം എന്റെ അമ്മച്ചി എന്നെ സംശയിച്ചാൽ പോലും രോഹിണി ഒരിക്കലും അവരെ പോലെ ചിന്തിക്കില്ല. എനിക്കെങ്ങനെ ചിന്തിക്കാൻ പറ്റും? സാറിനെ ഞാൻ അത്രത്തോളം അറിഞ്ഞതല്ല. അത് മതി, അത്രയും കേട്ടാ മതി. പിന്നെ നൈനയും ശരത്തിനെയൊക്കെ സംശയിക്കുന്നത് പോലെ മറ്റൊരാളും കൂട്ടത്തിലുണ്ട്, നരൻ. അവന് രാഖി സാറിന്റെ വീട്ടിൽ കൊണ്ടുവിട്ടത് എങ്കിലും അവനത് ചെയ്യുമോ പറയാൻ പറ്റില്ല. ഉള്ളിൽ കിടക്കുന്ന ക്രിമിനൽ സ്വഭാവം ഇവനൊക്കെ എപ്പോഴാ പുറത്തെടുക്കുന്നതെന്ന്. വീട്ടിലോട്ട് പോവാൻ വയ്യ സർ. അമ്മ പറഞ്ഞു കാണും. അച്ഛന്റെ കാര്യം ഓർക്കുമ്പോഴാ നെഞ്ചു പൊട്ടിപ്പോകുന്നത്. അതിനിടയിൽ സാറിനെ വന്നുകൊണ്ട് നേരിട്ട് കാര്യങ്ങൾ അറിയണമെന്ന് തോന്നി. അമ്മച്ചി ഒരു മരണ വീട്ടിലാ, അതുകൊണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. ആ മരണത്തിൽ പങ്കെടുത്തിട്ട് ഞാൻ വന്നപ്പോ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു മരണത്തിന് സാക്ഷിയായി. രോണിപ്പയ്ക്കോ ഈ സമയത്ത് മാറി നിൽക്കുന്നത് ശരിയല്ല. എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയവനല്ലേടാ നീ. ബന്ധം ഒഴിയാൻ പോയതല്ലേ. ഇനി കുത്തിയിരുന്ന് കരയ് അല്ലവൻ. എന്തേട്ടാ ഈ സമയത്തിനിടയിൽ അവൾക്ക് രോഹിണി ചേച്ചി അറിയിക്കാൻ തിടുക്കുമായിരുന്നു. പിന്നെ പറയണ്ടേ നന്ദേട്ടോ, രോഹിണി ചേച്ചി അറിയണ്ടേ? പ്രത്യേകിച്ച് ജോസ് എന്ന് പറയുന്നവന്റെ വീട്ടില് രാഖി മോള് തൂങ്ങി നിന്ന സ്ഥിതിക്ക് അറിയണ്ടേ രോഹിണി ചേച്ചി? നിന്റെ ഉള്ളിൽ ലവലേശം പോലും സങ്കടമില്ല, പിന്നെ ഈ കാണിക്കുന്ന കഭിനയോ നാട്യോ? എനിക്ക് എന്റെ സങ്കടം നന്ദേട്ടനെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ബന്ധം പിരിയ നന്ദേട്ടൻ തിടുക്കം കാട്ടിയപ്പോഴും ഒരു കുഞ്ഞിന്റെ രൂപത്തിൽ ദൈവം അതിനെ തടസ്സം നിന്നതേ എനിക്ക് നന്ദേട്ടനോടുള്ള സ്നേഹം അറിഞ്ഞിട്ട് തന്നെയാ. നീ ഇതിനകത്ത് കയറിയതില് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്റെ രാഖി മോൾക്കായിരുന്നു. അങ്ങനൊരു സംഭവം നടന്നപ്പോഴേ അവള് പറഞ്ഞതാ എല്ലാരും കൂടി അറിഞ്ഞുകൊണ്ട് ദുരന്തം വിളിച്ചു വരുത്താന്ന്. അതിപ്പ സത്യമായി. അങ്ങനെ ആപത്ത് ക്ഷണിച്ചു വരുത്തിയത് ഞാനോ അതോ ജോസോ?
അവളെന്നെ പുറത്താക്കാൻ നോക്കിയതുകൊണ്ടാ അവളെ ചത്തത്. ഇനി അവളുടെ ആത്മാവിന് കൂടി മോക്ഷം കിട്ടാതിരുന്ന എനിക്ക് സമാധാനം. രാഖി മോള് വന്നില്ലേ മോനെ? ഇല്ല. ഇനി വരുമോ? എന്തോ വരാതിരിക്കാൻ എന്താടി? എന്റെ മോളെ നീ എന്തെങ്കിലും ചെയ്തോ? ചെയ്തോന്ന്? അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അകത്ത് കയറ്റാൻ പാടില്ലെന്നറിയാമായിരുന്നിട്ടും ഒരു കരുണ കാട്ടി എന്ന് കരുതി. അധികം സംസാരമൊന്നും വേണ്ട. ഈ വീട്ടിലെ ഒരു അംഗമകാനും നോക്കണ്ട. ഞങ്ങൾക്ക് അധികം പറ്റി തന്നെയാ നീ ഇപ്പോഴും. ആ ചിന്ത മാറ്റിയെടുക്കേണ്ടത് നീ തന്നെയാ. ഒരാളെ ദൈവം മാറ്റിയെടുത്തു. ഈ വീട്ടിനകത്തുണ്ടായിരുന്ന ഒരു അധിക പെറ്റങ്ങ് പോയി. നന്ദേട്ടാ, അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒന്ന് അറിയിക്കണ്ടേ നന്ദേട്ടാ? എന്നാ പോയി പറയടി. അമ്മയുടെ കണ്ണീരൂടി കണ്ടങ്ങ് തൃപ്തി അറിയാ. അല്ല, ഞാൻ ഗ്രഹണ സമയത്ത് വീണ്ടും അവളെ പിടിച്ച് വീട്ടിനകത്ത് കയറ്റി. വീട് മുടിയ. അല്ല, ഞാൻ പറയുന്നില്ല. നന്ദേട്ടൻ പറയെങ്കിൽ ഞാൻ കണ്ണുഞ്ഞിത് പൊടി. അതെ, വന്നു. വരേണ്ട ആള് ബോഡി കൊണ്ടുവന്നോ? അയ്യോ, ബോഡിക്ക് മുമ്പേ വേറെ ചില ബോഡികൾ വരണ്ടായോ? അവര് വന്നു. ശരത്തേട്ടന്റെ അമ്മായിയമ്മ, ജയപ്രഭ ടീച്ചർ. പാവം ടീച്ചർ ഒന്നും അറിഞ്ഞിട്ടില്ല. അറിയിക്കണ്ടേ ശരത്തേട്ടാ? പിന്നെ ആ കൂട്ടക്കരച്ചിലാണല്ലോ നമ്മുടെ ലക്ഷ്യം. പക്ഷേ എങ്ങനെ അവതരിപ്പിക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അമ്മേ, അമ്മയുടെ മകൾ ചത്തുപോയി. അങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒറ്റയടിക്ക് വേണ്ട, സാവകാശം സംസാരിച്ച് സംസാരിച്ച് ഈ വാർത്ത കാതിൽ എത്തിച്ചാ മതി. രണ്ട് പെഗ്ഗടിക്കാൻ തോന്നുന്നുണ്ട്. അയ്യോ, കൊളവാക്കല്ലേ. പിന്നെ ഓറഞ്ചിന് തൊലിയുണ്ട്, വേണോ? എന്തിന്? കണ്ണിലോട്ട് ചീറ്റാനാ, കണ്ണീര് വരണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഒതുക്കുക, ദുഃഖം ഉള്ളിൽ ഒതുക്കുക. എന്താന്ന്? ഈ മരണത്തിന്റെ അലകളൊന്ന് അടങ്ങിയാൽ പിന്നെ ഒരമിട്ട് പൊട്ടിക്കും നമ്മള്. അതില് രോഹിണി എന്ന് പറയുന്നവൾ ഒറ്റപ്പെടും. ഒറ്റപ്പെടണം. രഹസ്യങ്ങളുടെ കലവറയാണ് അവളുടെ മനസ്സ്. അത് മറ്റുള്ളവരോട് പറഞ്ഞാൽ, അവര് വിശ്വസിച്ചാൽ അവിടെ തീരും നമ്മള്. അതിനുള്ള അവസരം കൊടുക്കരുത്. നന്ദന് നിന്നോടുള്ള അതിർത്തി പോലും ഇല്ലാതാക്കാൻ പറ്റിയ സമയമിത്. എല്ലാവരും രോഹിണിയിലേക്ക് വിരൽ ചൂണ്ടുമ്പോ നന്ദൻ പഴയതൊക്കെ മറക്കും. അവിടെ നീ പിടിച്ചു കയറണം. ഇതുപോലെ തലച്ചോറുള്ള ഒരാളുള്ളപ്പോഴേ എനിക്ക് ആത്മവിശ്വാസമുണ്ട് നന്ദേട്ടനെ കയ്യിലെടുക്കാന്ന്. എല്ലാവരും നമുക്ക് അനുകൂലമായി വരും. ചത്തവളെ മണ്ണിട്ടൊന്ന് മൂടിക്കോട്ടെ, പിന്നെ പറയാം എന്ത് ചെയ്യണമെന്നും എങ്ങനെ മുമ്പോട്ട് പോണമെന്നും. ചത്തവളെ മണ്ണിട്ടൊന്ന് മൂടിക്കോട്ടെ, പിന്നെ പറയാം എന്ത് ചെയ്യണമെന്നും എങ്ങനെ മുമ്പോട്ട് പോണമെന്നും. ഏതായാലും ഞാൻ എന്റെ അമ്മായി അമ്മയൊന്ന് പോയി കാണട്ടെ. മരണമറിയാത്ത അമ്മ, മരണമറിയിക്കുന്ന മരുമകൻ.
രോഹിണി അറിഞ്ഞതുപോലെ അമ്മ അറിയണ സംഭവം. അതിപ്പോ നന്ദ, ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞ ബോഡി ഇവിടെ എത്തും. അതിനു മുമ്പ് അമ്മ വിവരങ്ങൾ അറിയട്ടെ. നല്ലത്, മറ്റുള്ളവരുടെ കരച്ചിൽ കണ്ട് ആനന്ദിക്കണം അവൾക്ക്. നീ ഇങ്ങനെ ഇമോഷണൽ ആവരുത് നന്ദ, പിടിച്ചു നിന്നേ പറ്റൂ. അവളുടെ വിവാഹം, നല്ലൊരു കുടുംബജീവിതം ഒക്കെ സ്വപ്നം കണ്ടതാ ഞാൻ. എത്ര പെട്ടെന്നാ എല്ലാം പൊലിഞ്ഞു പോയത്. എന്താ എല്ലാരും കൂടി ഒരു ചർച്ച? ഇവളെന്തിനാ കരയുന്നേ? സങ്കടം കൊണ്ടമ്മേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തു പറ്റി നന്ദ? അയ്യോ നന്ദണ്ണി കരയുന്നു. എന്തു പറ്റിയെന്നല്ലേ നിന്നോട് ചോദിച്ചത്? അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് വേണം. പിടിച്ചു നിൽക്കണം. നമ്മുടെ രാഖിമോള് അവളിനി വരില്ല. അതെന്താ മോള് വരാത്തേ? നന്ദനും രോഹിണിയൊക്കെ പറഞ്ഞത് സത്യം. ഒരിക്കലും നമ്മുടെ രാഖിമോൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാൻ കഴിയാത്ത ചില സാമൂഹ്യ വിരുദ്ധന്മാരുടെ പ്രവൃത്തി, അതിന് ബലിയാടായതാ രാഖിമോള്. ഇനി രാഖിമോള് വരില്ല എന്ന് പറഞ്ഞത് സത്യം അമ്മേ. ആ ജോസിന്റെ വീട്ടില് തൂങ്ങി മരിച്ച നിലയില് നമ്മുടെ രാഖിമോളെ പോലീസ് കണ്ടെത്തി. തൂങ്ങി മരിച്ച നിലയില് നമ്മുടെ രാഖിമോളെ പോലീസ് കണ്ടെത്തി. പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു, ഇപ്പൊ അപ്പൊ കൊടുക്കും. എന്നെ കൊറേ കരയിച്ചതല്ലേ, ഇനി കരയും. കരഞ്ഞു നിലവിളിക്കും. ഇതൊക്കെയാ പറ്റിയ അവസരം. ജോസിനോടുള്ള നന്ദന്റെ വൈരാഗ്യം ഇരട്ടിപ്പിക്കണം. കഴിയുമെങ്കിൽ ജോസിനെ നന്ദൻ കൊല്ലണം. അതുപോലെ തന്നെ രോഹിണി പറയുന്നതൊന്നും ഇവിടെ ആരും വിശ്വസിക്കാൻ പാടില്ല. ആ രീതിയിൽ കൊണ്ടുപോകണം കാര്യങ്ങൾ. അതുപോലെ തന്നെ അവസരങ്ങൾ മുതലെടുത്ത് നന്ദന്റെ മനസ്സിലേക്ക് നീ ഇടിച്ചു കയറണം. ദൈവങ്ങൾ അവസരം ഒരുപാട് തരില്ല, കിട്ടുമ്പോ അത് മുതലാക്കണം. സാറേ, ഇടയിറക്ക. അനിയത്തി മരിച്ചു കിടക്കുമ്പോഴും അവളിവിടെ വന്നിരുന്നടാ, നിന്റെ കെട്ടിയോള്. എന്തിന്? എന്തിനായിരിക്കും, അവന് വേണ്ടി വക്കാലത്ത് പറയാൻ തന്നെ. നിനക്ക് ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലും നിറഞ്ഞാടാൻ പറ്റിയ സമയാ. നിറഞ്ഞാടാനൊന്നും പറ്റത്തില്ല, എങ്കിലും ഇതങ്ങ് വിവാദമാക്കും. അതുപോലെ തന്നെ
മരണത്തിന്റെ അലകളൊക്കെ ഒന്ന് കെട്ടടങ്ങുമ്പോ ഇത് നിനക്കൊരു പിടിവള്ളിയാ. നിന്റെ കെട്ടിയോള് അനിയത്തി മരിച്ചുകൊണ്ട് ഇനി ഒന്നും നോക്കില്ല, രണ്ടും കൽപ്പിച്ചായിരിക്കും പോക്ക്. ആ നേരത്ത് അവളെ പിടിച്ചു കെട്ടാൻ നിനക്ക് ഈ സംഭവം ഉപകരിക്കും. ഏതായാലും ഇത് ഞാൻ അങ്ങനെ തണുപ്പിക്കത്തില്ല. ബോഡിയൊക്കെ എത്തുന്നതിന് മുമ്പ് ഞാനങ്ങത്തെ അവിടെ ഇവിടെ ഒരുത്തൻ ലോക്കപ്പിനകത്ത് കിടന്ന് ഞെളിവര് കൊള്ളുക, കാണണമെങ്കിൽ ശവം എടുത്ത് കഴിഞ്ഞിട്ട് വാ. അത് വേണ്ട സാറേ, അവനിപ്പോ എന്നെ സംശയിക്കാൻ തെളിവുകളൊന്നുമില്ല. ഇനി ഞാൻ അവിടെ വന്നിട്ട് എന്നിലേക്ക് സംശയം നീളണ്ട. ശരിയടാ മോനെ, ബോഡി വരുമ്പോ നിന്റെ കണ്ണുകൾ നിറയട്ടെ, നിനക്ക് നന്നായിട്ട് കരയാൻ സാധിക്കട്ടെ. ജോസ് അല്ലെങ്കിൽ നരൻ, അല്ലെങ്കിൽ അവർ രണ്ടാളും ഒന്നിച്ച്, അങ്ങനെ വരാനേ വഴിയുള്ളൂ. അവനാണ് ആ കുട്ടിയെ വിളിച്ചു വരുത്തിയെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അവൻ തന്നെ കൊന്നു. നമ്മൾ സഹായിച്ചു ചതിച്ചു ഒന്ന് സംശയമില്ലാതില്ല.